പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുകയെന്ന് വിചാരിക്കുന്നു. ഞാൻ കുറേ ദിവസങ്ങളായിട്ട് ചെടികളുടെ വീഡിയോ ഒന്നും കാണിക്കാറില്ല. അപ്പം ഇന്ന് ചെടികളുടെ വീഡിയോ ആണ് കാണിക്കാൻ പോണത്. എൻ്റെ സിസി പ്ലാന്റിനെ കുറിച്ചാണ് ഇന്ന് പറയണത്. അപ്പം എല്ലാവരും വീഡിയോ ഒന്ന് കണ്ടിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം കേട്ടോ. വീണ്ടും ചെടികളായിട്ട് വന്നേക്കാണ്. ഇനിയിപ്പോൾ പൂച്ചകളൊക്കെ പോയി, ചെടികൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ചെടികളെ കൂടുതൽ ശ്രദ്ധിക്കാമെന്ന് വിചാരിച്ചു. കാലുവേദനയൊക്കെ അങ്ങനെയുണ്ട്, എന്നാലും കാര്യം കുഴപ്പമില്ല, മുന്നോട്ട് പോകാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇന്ന് സി പ്ലാന്റിനെ കുറിച്ചാണ് പറയാൻ പോണത്. എനിക്ക് അത്രയധികം ഇഷ്ടമില്ലാത്തൊരു ചെടിയായിരുന്നു, കാരണം എത്ര നന്നായിട്ട് നമ്മൾ നോക്കിയാൽ അത് അങ്ങനെ വളരാണ്ട് അവിടെ നിൽക്കുകയാണ്. സി പ്ലാന്റ് ഒരു ഇൻഡോർ പ്ലാന്റ് ആണ്. അത് നമ്മളധികം വെയിൽ കൊള്ളിക്കാത്ത സ്ഥലത്ത് വേണം വെക്കാൻ. അധികം വെള്ളം ഒഴിക്കരുത്, ഇതൊക്കെയാണ് പ്രത്യേകത. പിന്നെ അത് നടന്ന മണ്ണ് നന്നായിട്ട് നല്ല ലൂസായിട്ടുള്ള മണ്ണായിരിക്കണം. മണ്ണും മണലും ചകിരിച്ചോറൊക്കെ ചേർത്ത് നടണം. വെള്ളം അധികം ഒഴിക്കരുത്, ചകിരിച്ചോറുണ്ടെങ്കിൽ ഒട്ടും അധികം വെള്ളം ഒഴിക്കരുത് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് അത് ചീഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഒരു ബൾബ് പോലെ ആയിരിക്കും ഇതിൻ്റെ അടിവശത്ത് ഉണ്ടാവുക. അതിൽ നിന്നാണ് തൈകൾ പുതിയതായിട്ട് ഉണ്ടായി വരിക. ഇതിനധികം കെയർ കൊടുക്കാണ്ട് ഒരു സ്ഥലത്ത് ഇങ്ങനെ കൊണ്ട് വെച്ചേക്കായിരുന്നു, അകത്ത് ഒരു ജനലിൻ്റെ അടുത്തായിട്ട്. പക്ഷേ ഞാനിപ്പോൾ അധികം ശ്രദ്ധിക്കാണ്ടിരുന്നുണ്ട്. പൂച്ചകളൊക്കെ ഉള്ളതൊന്നും നോക്കാൻ പറ്റാറില്ല, പക്ഷേ കണ്ടോ. അപ്പോൾ എനിക്ക് സന്തോഷമായി, അതിന് പുതിയ തൈകളൊക്കെ, രണ്ട് തൈകൾ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നന്നായിട്ട് വളരുന്ന എനിക്ക് തോന്നണം. അപ്പം നല്ലോണം ശ്രദ്ധിക്കാമെന്ന് വിചാരിച്ചു. ഈ സി പ്ലാന്റ് എനിക്ക് എൻ്റെ മോൻ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് തന്നപ്പോൾ അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നതാണ്. നിങ്ങൾ നേരത്തെ വീഡിയോ കണ്ടാൽ മനസ്സിലാവും. ഇത് ഒരു കളർ വ്യത്യാസമുള്ളതാണ്. ഇത് നല്ല മറ്റത് ഇത് ഗ്രീൻ കളർ ഇലയാണ്. ഇത് കുറച്ചും കൂടി ഡാർക്കായിട്ടൊരു ബ്രൗൺ പോലത്തെ കളറാണ്. ഒരു കോഫിയുടെ ചെറിയ കളറായിട്ട് ഒരു മങ്ങിയ കോഫിയുടെ കളറാണ് ഇതിന്. നല്ല ഭംഗിയായത് കാണാനായിട്ടോ. ഇത് വളരെ പെട്ടെന്ന് നന്നായിട്ട് വന്നു. ഇതാ കണ്ടോ, ഇതിന് പുതിയ പുതിയ തൈകൾ ഇതാ രണ്ടെണ്ണം വന്നിട്ടുണ്ട്, മൂന്നെണ്ണം വന്നിട്ടുണ്ട്. എനിക്കത് വലിയ സന്തോഷമായി. ഇവിടെ അധികം നാളായിട്ടില്ലേ കിട്ടിയിട്ട്. ഇതിങ്ങനെ എന്താ പറയുക, ക്രോക്കറി പോലത്തെ ഒരു പാത്രത്തിന് ഒരു ചട്ടിക്കകത്താണ് നട്ടേക്കുന്നത്. അതിന് ഹോളൊക്കെ ഉണ്ട് വെള്ളം വാർന്നു പോകാനായിട്ട്. അതുകൊണ്ട് ഞാൻ ഇതങ്ങനെ വെക്കും. ഇത് ഞാൻ ഇൻഡോർ പ്ലാന്റ് ആയിട്ട് എൻ്റെ ഫ്രിഡ്ജിൻ്റെ മുകളിലാണ് വെച്ചേക്കണേ. ഇടയ്ക്കൊന്ന് ജനലിൻ്റെ അടുത്തുകൊണ്ട് കുറച്ച് വെയിൽ കൊള്ളിക്കും, അധികം വെയിൽ കൊള്ളിക്കാൻ പാടില്ല കേട്ടോ. ഇൻഡോർ പ്ലാന്റ് ആയിട്ട് വളർത്തുമ്പോൾ ഇതൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അധികം വെള്ളം ഒഴിക്കരുത്, പ്രത്യേകിച്ച് സി പ്ലാന്റിന് അധികം വെള്ളം ഒഴിക്കരുത്. ഇൻഡോർ പ്ലാന്റ്സിന് ഒന്നും തന്നെ അധികം വെള്ളം ഒഴിക്കാൻ പാടില്ല. വല്ലപ്പോഴും ഒരു ഇത് ഒരാഴ്ച കൂടുമ്പോഴൊക്കെ വെള്ളം ഒഴിച്ചാൽ മതി. ഏത് ചെടിയാണെങ്കിലും നമ്മൾ ആവശ്യം അനുസരിച്ച് വെള്ളം കൊടുക്കുക, അല്ലെങ്കിൽ ചെടി ചീത്തയായി പോകും. ഇത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ പറഞ്ഞു. ഇതിന് നല്ല ഹോൾ ഉണ്ടായിരിക്കണം. പിന്നെ നല്ല ഇളക്കമുള്ള മണ്ണിൽ വേണം നടാനായിട്ട്. ഒരുപാട് താത്തി വെക്കരുത്. ഇത് നട്ടിട്ടുണ്ടെങ്കിൽ കുറച്ച് ബൾബ് ഇങ്ങനെ പൊക്കി വെച്ചിട്ട് വേണം നടാനായിട്ട്. എന്നാൽ മാത്രമാണ് ഇതിന് തൈകൾ ഉണ്ടായി വരുള്ളൂ. ഞാനിതങ്ങനെ ശ്രദ്ധിക്കാണ്ട് വെച്ചപ്പോഴാണ് ഇതിന് ഇതും വേറെ പറഞ്ഞ നേരത്തെ കാണിച്ച ആ ഒരു ചട്ടിയിലും ഉണ്ടായിരുന്നു. അതും അതിനും പുതിയ തൈകൾ വന്നിട്ടുണ്ട്. ഇതെനിക്ക് വലിയ സന്തോഷമായി. അപ്പോൾ ഇത് കുറച്ചും കൂടി വലുതായി കഴിയുമ്പോൾ ഇതിൽ നിന്ന് തൈകളൊക്കെ മാറ്റി നടാമെന്ന് വിചാരിക്കണം. ഒരു തൈ ഇതിൽ തന്നെ വെക്കാം. അപ്പോൾ ഇത് ചെറുതായിട്ട് അങ്ങനെ ഇരുന്നോളും. വലിയ ചട്ടിയിൽ വെക്കുമ്പോൾ നന്നായിട്ട് വലുതായിട്ട് വളരും. അപ്പോൾ ഇന്നിപ്പോൾ സി പ്ലാന്റിനെ കുറിച്ച് പറയാനാണ് വന്നത്. ഇങ്ങനെ ഓരോ ദിവസം എൻ്റെ കയ്യിലുള്ള ഓരോ ചെടികളെക്കുറിച്ച് എനിക്ക് അറിയുന്ന കാര്യങ്ങൾ നിങ്ങളായിട്ട് ഞാൻ ഷെയർ ചെയ്യാം.
കാരണം പൂച്ചകളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇനിയിപ്പോൾ ഇത്തിരി ജോലികളൊക്കെ കുറവുണ്ട്. കാലുവേദനയാണെങ്കിലും ഇങ്ങനെ ഇരുന്നിട്ട് ചെറിയ ചെടികളൊക്കെ ഒന്ന് കാണിക്കാൻ, വലുതായിട്ടൊന്നും കാണിക്കാനായിട്ട് എപ്പോഴും ബുദ്ധിമുട്ടാണ്. അപ്പം അങ്ങനെ നിങ്ങളായിട്ട് ഇതൊക്കെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇത് പിന്നെ ഒരു കാര്യം, ഇതിൽ എൻ്റെ ഇലകളിലേക്ക് നമ്മൾ ഇടയ്ക്ക് ഒന്ന് വെള്ളം ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ വെള്ളത്തുള്ളികൾ ഇതിലേക്ക് കിട്ടി അതിനാവശ്യമുള്ള വെള്ളം കിട്ടിക്കോളും. ഇതിൻ്റെ ഇലകളൊക്കെ നമ്മൾ അകത്ത് വയ്ക്കുമ്പോൾ ഇതിന് കുറച്ച് ഒരു പൊടിയൊക്കെ പിടിക്കാൻ സാധ്യത. അപ്പോൾ ഇതുപോലത്തെ ഒരു കോട്ടൺ തുണി വെള്ളത്തിൽ മുക്കിയതിന് ശേഷം നമ്മളിതിൻ്റെ ഇലകളൊക്കെ ഒന്ന് ഇങ്ങനെ വൃത്തിയാക്കി കൊടുക്കുക. അപ്പം നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കും, കാണാനും ഭംഗിയുണ്ടാവും കേട്ടോ. ഇതിനിപ്പോൾ ഞാൻ കൊടുക്കേണ്ട ആവശ്യമില്ല, ഞാനൊക്കെ റെഡിയാക്കി വെച്ചേക്കുന്നതാണ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി. ഇതാ ഇതുപോലെ ഇതിൻ്റെ ഇലകളൊക്കെ ഒന്ന് തുടച്ചിങ്ങനെ കൊടുക്കുക. നമ്മൾ ഏത് ഇൻഡോർ പ്ലാന്റ് വെക്കുകയാണെങ്കിലും അകത്ത് വെക്കുന്ന ഏത് ചെടികളാണെങ്കിലും പൊടി പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇടയ്ക്കൊന്ന് പുറത്ത് കൊണ്ടുപോയിട്ട് വെള്ളമൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് ഭംഗിയാക്കി വെക്കുക. പിന്നെ അല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ ഇലകളൊക്കെ ആണെങ്കിൽ നമ്മളൊന്ന് തുടച്ചൊക്കെ കൊടുത്ത് വൃത്തിയാക്കി വെക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും, സപ്പോർട്ട് ചെയ്യാത്തവർക്കും സപ്പോർട്ട് ചെയ്യുന്നവർക്കും എല്ലാവർക്കും സ്നേഹം തന്നെ നന്ദി അറിയിക്കുകയാണ്. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം, നാം മാത്രമാണ് മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ. പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ടാറ്റാ.